വരാപ്പുഴ അതിരൂപതയിൽ ഒരു വർഷം നീണ്ടുനിന്ന കുടുംബ വിശദീകരണ വർഷ പരിപാടികൾക്കും ദിവ്യകാരുണ്യ കോൺഗ്രസിനും സമാപനം കുറിച്ചുകൊണ്ട് എറണാകുളം പപ്പാളി ഹാളിൽ നടന്ന അതിരൂപത ജൂബിലി ദമ്പതി സംഗമം ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം സെൻറ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നടന്ന ദിവ്യകാരുണ്യ പ്രഭാഷണം തോട്ടുവ നവജീവൻ ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ വിപിൻ ചൂതൻപറമ്പിൽ നയിച്ചു. കത്തീഡ്രൽ ദേവാലയത്തിന് ചുറ്റും നടത്തിയ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് വരാപ്പുഴ അതിരൂപത വികാരി ജനറാൽ മോൺസിഞ്ഞോർ മാത്യു ഇലഞ്ഞിമറ്റം നേതൃത്വം നൽകി. ദിവ്യകാരുണ്യത്തിൻ്റെ സമാപന ആശീർവാദം ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ നിർവഹിച്ചു. ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ വരാപ്പുഴ അതിരൂപതയിലെ വൈദികർ സഹകാർമ്മികരായി. അതിരൂപതയിലെ ഏറ്റവും മികച്ച ഫെറോന കുടുംബ യൂണിറ്റുകൾക്കുള്ള അവാർഡ് ആർച്ച് ബിഷപ്പ് സമ്മാനിച്ചു. ചാൻസലർ ഫാദർ എബിജിൻ അറക്കൽ രചന നിർവഹിച്ച്, ഫാദർ ടിജോ തോമസ് സംഗീത സംവിധാനം നിർവഹിച്ച തണൽ എന്ന ആത്മീയ സംഗീത ആൽബം ഡോക്ടർ കളത്തിപ്പറമ്പിൽ പ്രകാശനം ചെയ്തു. അതേ തുടർന്ന് 2024 യുവജന വർഷമായി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പ്രഖ്യാപിച്ചു. കുടുംബ വിശദീകരണ വർഷ സമാപന ചടങ്ങുകൾക്ക് കത്തീഡ്രൽ വികാരി ഫാദർ പീറ്റർ കൊച്ചുവീട്ടിൽ അതിരൂപത മിനിസ്ട്രി കോ ഓർഡിനേറ്റർ ഫാദർ യേശുദാസ് പഴമ്പള്ളി എന്നിവർ നേതൃത്വം നൽകി.